എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ OBD2 വേരിയന്റായിട്ടുള്ള 820 പെട്രോൾ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വണ്ടിക്ക് എതിരായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. അതായത് റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് അതിനൊരു പണി കിട്ടട്ടെ എന്ന് വെച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ CB350 ഹൈനസ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈൻ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഇതുപോലുള്ള എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഹോണ്ട ഹൈനസ് CB350 ഏറ്റവും പുതിയൊരു മോഡലാണ്. അപ്പം നമുക്കിത് കാണുമെന്ന് തന്നെ അറിയാം, ഇത് ആർക്കുള്ളൊരു പൊട്ടലാണ്. അപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ബുള്ളറ്റിനല്ല, ക്ലാസിക് 350 ഉള്ള ഒരു പൊട്ടലാണ് ഈ ഒരു വണ്ടി. അപ്പം അതിനെ കോമറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഹോണ്ട ഈ ഒരു മോഡലിൽ ഈ ഒരു കളർ ഇറക്കിയേക്കുന്നത്. നമുക്ക് കാണുമെന്ന് തന്നെ അറിയാം, ഞാൻ കാണിച്ചുതരാം വിശദമായിട്ട്. വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളെല്ലാം കാണിച്ചുതരാം. ഡ്രസ് നമ്മുടെ ഒരു ടൗണിലോട്ട് വന്നതാണ്. ഈ ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. കണ്ടിട്ട് എൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സൗണ്ടൊക്കെ അടിപൊളിയാകട്ടോ. ഓക്കെ, ക്രിസ്ത്യാനിവിടെ നിർത്തിയിട്ട് സൈഡ് സ്റ്റാൻഡ് വാണിങ്ങും കാര്യങ്ങളൊക്കെ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മീറ്ററിനകത്തും ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു CB350 ഹൈനസ് ആണ്. നേരത്തെ ഉള്ള വണ്ടിയെക്കാട്ടിൽ ഈ ഒരു വണ്ടിക്ക് പ്രൈസിങ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കുറവില്ല, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിനകത്ത് ഈ ട്രാക്ഷൻ കൺട്രോൾ അടക്കം എല്ലാം ഉണ്ട്. അതിൽ തന്നെ ഈ മീറ്ററിൽ അതിൻ്റെ വാണിങ്ങും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. ജസ്റ്റ് സൗണ്ട് കാണിക്കുന്ന സൗണ്ട് ഇതാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതായിരിക്കുന്നു നമ്മുടെ വണ്ടി. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് വണ്ടി. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പറഞ്ഞാൽ ഇത് ആർക്കിട്ടൊരു കൊട്ടലാണ് കുട്ടിയേക്കെന്നുള്ളത് അറിയാം. കളർ വേരിയൻ്റ് ആയാലും ഈ ലുക്കായാലും, ലുക്ക് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട, അതായത് നേരത്തെ ഉള്ള വണ്ടിയിൽ നിന്ന് ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മാറ്റം ഫ്രണ്ടിലെ ഷോക്കിലോട്ട് നമുക്ക് വന്നാൽ ടെലിസ്കോപ്പിക് ഷോക്ക് തന്നെയാണ് മറ്റേ വണ്ടിക്കും വരുന്നതെങ്കിലും ഈ ഒരു വണ്ടിയിലോട്ട് വന്ന സമയത്ത് അതിനകത്ത് ഒരു ആ ഒരു സെയിം ബുള്ളറ്റിൻ്റെ രീതിയിലുള്ള ഒരു ഷോക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്നു. അപ്പം ബുള്ളറ്റിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു മോഡൽ ഇറക്കിയേക്കുന്ന നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു സെയിം സ്റ്റൈൽ ഷോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് കിട്ടുന്നുണ്ട്, അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ABC കിട്ടുന്നുണ്ട്. ഡിസൈൻ തന്നെ നോക്കുമ്പോൾ അറിയാം, ആ ഒരു നേരത്തെ ഉള്ള ഡിസൈനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ബാക്കിൽ നമുക്ക് സീറ്റ് നോക്കിയാൽ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ആ സീറ്റിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ഏകദേശമൊക്കെ സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം, അത്യാവശ്യം പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു വൈറ്റ് സ്ട്രിപ്പോടൊക്കെ വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിലും അത്യാവശ്യം സ്ട്രെച്ച് മാർക്കൊക്കെ വരുന്ന പോലെ മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കുഷനാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. റൈഡറിനായാലും ബാക്കി ഇരിക്കുന്നവർക്കാണെങ്കിലും വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. വളരെ നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റമാണ് സൈലൻസറിലും കൊടുത്തിരിക്കുന്നത്. സൈലൻസർ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട് ആ സൈലൻസറിൻ്റെ ഡിസൈൻ. ഞാനിപ്പോൾ സൗണ്ട് കേൾപ്പിച്ചു, അത്യാവശ്യം നല്ല മുഴക്കമുള്ള ഒരു കിടിലൻ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നിന്ന് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ അപേക്ഷിച്ച് നോക്കിയാലും അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സിൽവർ ഫിനിഷ്, സൈലൻസറിൻ്റെ സിൽവർ ഫിനിഷ് നോക്കിയാലും അത്യാവശ്യം പ്രീമിയം ടച്ച് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഈ ഒരു കളർ, ഒരു പുതിയ മോഡൽ വണ്ടി എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഗ്രീൻ ഉണ്ട്, ഗ്രേ ഉണ്ട്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ബുള്ളറ്റിൽ കിട്ടുന്ന രണ്ട് കളറാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഈ ഒരു കളറാണ്, അതുപോലെ തന്നെ നമുക്കൊരു ഗ്രേ കളർ വരുന്നുണ്ട്. അതും ബുള്ളറ്റ് ഏറ്റവും പുതുതായിട്ട് J-series എഞ്ചിൻ വെച്ച് വന്ന വണ്ടിയിൽ ഏറ്റവും പുതുതായിട്ട് യൂസ് ചെയ്ത ആ സെയിം കളറും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ പ്രീമിയം ടച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് സൈലൻസറിൻ്റെ ഭാഗത്തുള്ള ഡിസൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ബാക്ക് വശമാണ്. ബാക്ക് വശം നോക്കിയാലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വളരെ വീതി കൂടി ഒരു മൽഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ടെയിലാമ്പ് ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വന്നിരിക്കുന്നത് പഴയ തന്നെയാണ്. അത് വന്നിരിക്കുന്നത് ഫുള്ളി LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ലൈറ്റ് ആയാലും നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആയാലും എല്ലാം തന്നെ LED ആണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് നിരവധി കസ്റ്റമേഷനും ഈ ഒരു മോഡലിൽ ഹോണ്ട അവതരിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക് വരുന്നുണ്ട്, ABC വരുന്നുണ്ട്. നമുക്ക് അലോയ് നോക്കിയാലും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു അലോയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ഫീല്, അതായത് ഇതൊരു ക്ലാസിക്കിനെ കോമ്പറ്റ് ചെയ്യാൻ ഇറക്കിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക് ഫീൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് CB350 എന്ന് എഴുതിയേക്കുന്ന ബാജിങ് നോക്കി അറിയാം. അത്യാവശ്യം നല്ലൊരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഒരു ക്ലാസിക് ടച്ച് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ ഹോണ്ട ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോമിൻ്റെ എലമെൻറ്റ് പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് ടാങ്ക് നോക്കിയാലും ടാങ്കിൽ ഒരു പാടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റബ്ബറിൻ്റെ ഒരു പാടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് കാല് ഹഗ് ചെയ്തിരിക്കുന്ന സമയത്ത് ടാങ്കിൽ പാടും കാര്യങ്ങളൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നീറ്റായിട്ടുള്ള ഡിസൈനാണ്. എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ വളരെ വലിപ്പമുള്ള എഞ്ചിനാണ്, കാണാൻ വളരെ മനോഹരമാണ്. അത് പറയാൻ കാരണം ക്രോമിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചില വണ്ടികളൊക്കെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൽ ഒരു ആ ഒരു സിൽവർ കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഈ എഞ്ചിൻ ഡിസൈൻ നോക്കിയാലും സിൽവറിൻ്റെ ഫിനിഷിങ്ങിലും ഹോണ്ട എന്ന് എഴുതിയിരിക്കുന്ന ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ വലിപ്പം കൂടിയ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് പെഡലൊക്കെ നോക്കിയാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രീമിയം ഫീലുള്ള ബ്രേക്ക് പെഡലാണ്. ഫുഡ് ഡ്രസ് നോക്കിയാലും ഫോൾഡബിൾ ആയിട്ടുള്ള ഫുഡ് ഡ്രസ്സാണ്, റബ്ബർ റോൾ ലോഡറാണ്. ബാക്കിലെ ഫുഡ് ഡ്രസ് നോക്കിയാലും ഗ്രിപ്പോട് കൂടിയ ഒരു ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫോൾഡബിൾ തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിലെ ഷോക്കിൻ്റെ കാര്യം പറഞ്ഞാലും ബാക്കിലെ ഡ്യുവൽ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു സിൽവർ കളറിലെ ഷോക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കോട്ടിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ ഒരു സിൽവർ കളർ കോട്ടിങ് ഒരു പ്ലേറ്റിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ആ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ ആ സെയിം സ്റ്റൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിങ് വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെയുള്ള ഹൈനസിനെക്കാട്ടി വില കുറവാണ് ഈ ഒരു ഹൈനസിന്. അപ്പം ഏറ്റവും വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്ന 350 സി സി കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് CB350 ഹൈനസ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ബാക്കിൽ പറഞ്ഞ പോലെ ഫ്രണ്ടിലും LED തന്നെയാണ് ഫുൾ സിസ്റ്റം വരുന്നത്. ജസ്റ്റ് ഞാൻ താക്കോൽ ഓണായി കാണിക്കാം. അപ്പോൾ ഇതാണ് താക്കോൽ ഓണാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററിൽ നമുക്ക് നിലവിൽ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഓണാക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ കത്തിക്കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹസാർഡ് ഇട്ട് കാണിക്കാം. അപ്പം ഇതാണ് ഹസാർഡ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇരുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ആയിരിക്കും കത്തുന്നത്, ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ്. ഇത് ഹസാർഡ് ആയതുകൊണ്ടാണ് 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ തീമായാലും വളരെ രസമുണ്ട് കാണാൻ വേണ്ടി. ബ്ലാക്ക് അതുപോലെ ഈ ഒരു കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കളർ വേരിയൻ്റ് നോക്കി കഴിഞ്ഞാൽ ഗ്രീൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഗ്രേ വേരിയൻ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കളറിലും കിട്ടുന്നുണ്ട്. നമുക്ക് ഇതൊരു ടോപ്പ് മോഡൽ വണ്ടിയാണ്. അതാണ് ഇതിൽ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇതിലെ ഒരു മൊബൈൽ ചാർജറും കാര്യങ്ങളെല്ലാം ഹോണ്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്കൊരു മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒരു കുറവും ഈ ഒരു വണ്ടി വരുത്തിയിട്ടില്ല. പ്രീമിയം ഫീച്ചറായിട്ടുള്ള എല്ലാ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടി. ഈ വണ്ടിയുടെ മീറ്റർ നോക്കി കഴിഞ്ഞാലും ഈ ഒരു വണ്ടിയുടെ മീറ്ററിലും ഡിസൈൻ്റെ കാര്യത്തിൽ, അതായത് ചെറിയ ചെറിയ എലമെൻസിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ആ ഒരു മീറ്ററിൻ്റെ ആ ഒരു തീമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ആ ഒരു ഗ്രാഫിക്സ് തീമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നൈസായിട്ടൊരു RPM സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് അനലോഗാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിജിറ്റൽ മീറ്റർ നമുക്ക് അറിയാനും പറ്റും. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിൽ രണ്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ടോട്ടൽ കിലോമീറ്റർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ആവറേജ് മൈലേജ്, റിയൽ ടൈം മൈലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ ആവറേജ് മൈലേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ റേഞ്ച്, നമുക്കൊരു ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കുവാണെങ്കിൽ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള അറിയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഫീച്ചർ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം കൊടുത്തിട്ടുണ്ട്, ഫ്യുവലിൻ്റെ വണിയും കൊടുത്തിട്ടുണ്ട്, 1200 കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആ ഒരു T-യുടെ എംബ്ലമാണ് ഇവിടെ കാണുന്നത്. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് സ്വിച്ചബിളാണ്, നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിമ്മിയം ബ്രൈറ്റിന് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ വാണിങ്, അതൊരു ന്യൂട്രൽ. നമുക്ക് ഈ സൈഡിലിട്ട് എഞ്ചിൻ്റെ ഒരു വാണിങ് കൊടുത്തിട്ടുണ്ട്. ണ്ടോ ഈ എഞ്ചിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ABSൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എക്കോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ഇതാണ് എക്കോ എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മോഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുമാണ്. പിന്നെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രീമിയം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനുള്ള സ്വിച്ച്, അതുപോലെ തന്നെ പാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ട് ഹോൺ, തലതിരിച്ച് കൊടുത്തിരിക്കുന്ന ഹോണാണ്. നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൈറ്റിലാണ് നമുക്ക് എഞ്ചിങ്കിൽ സ്വിച്ചും അത് തന്നെ അതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും വരുന്നത്. പിന്നെ നമുക്ക് ഹസാർഡിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു സിൽവർ കളർ കോട്ടിംഗ് കൂടി കൂടിയ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു ഷോർട്ട് ഹാൻഡിൽ ബാറാണ്, വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് കയറിയ സമയത്ത് കാണിച്ചു തരാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന OBD2 വേരിയൻ്റാണ് നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ഹൈനസ് 350 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലെ ലുക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഷോക്കിൻ്റെ ഒക്കെ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കളർ തീമും നമുക്ക് ബ്ലാക്കിൽ ആ സിൽവർ ഷോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രത്യേകം എടുത്തറിയാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു 5-speed ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഓടിക്കാനൊക്കെ പഴയ വണ്ടി തന്നെ ആ സെയിം തന്നെയാണ് കിട്ടുന്നത്. അത് സെയിം ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ നമുക്ക് ഫിസിക്കലി വന്നിരിക്കുന്ന മാറ്റവും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഈ കളർ തീം, അതുപോലെ തന്നെ ഈ ഷോക്കിന് വന്നിരിക്കുന്ന മാറ്റം, അതുപോലെ തന്നെ സൈലൻസറിന് വന്നിരിക്കുന്ന മാറ്റം, ബാക്കിലെ ആ ഒരു വീതി കൂടിയ മൽഗാർഡും കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ സാരി ഗാർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
നമുക്കൊരു 350 സി സി കാറ്റഗറിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മുടെ ഈ ഒരു CB350 ഹൈനസ് വന്നിരിക്കുന്നത്. ആ ഒരു സെയിം ഒരു വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള എഞ്ചിനാണ്. നമുക്ക് നേരത്തെ ഇറങ്ങിയ വണ്ടി തൊട്ട് വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോണ്ടയുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും വേണ്ട, കാരണം അത്രയും റിഫൈൻമെൻ്റ് ആയിട്ടുള്ള അത്രയും നല്ലൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈബ്രേഷൻ ഫ്രീ എന്ന് പറയുന്ന പോലെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും റൈഡിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഹോണ്ട ഉൾക്കൊള്ളിച്ചാണ് നമ്മുടെ ഒരു CB350 ഹൈനസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നിലവിൽ നമുക്ക് ഇന്ത്യയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ, അത് നമ്മുടെ CB350 ഈ ഒരു മോഡൽ ഹൈനസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഫീലിംഗ് എന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ റോയൽ എൻഫീൽഡ് കില്ലർ തന്നെയാണ്. ആ കൊള്ളാം, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു സ്റ്റൈലും കളറും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് കയറിയിരിക്കുമ്പം ചെറിയൊരു ഷോർട്ട് ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്ന ഷോർട്ടായിട്ടൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എൻ്റെ രണ്ട് കാലും ഫ്ലാറ്റ് ഫുട്ട് തന്നെയാണ്. നിലത്ത് നല്ല വൃത്തിക്ക് കുത്തിയിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് ജസ്റ്റ് ഇന്നിച്ച് നിൽക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വണ്ടി ഓണാക്കുമ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. കാണാൻ സ്വിറ്റായാലും പ്രീമിയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ടൊക്കെ അടിപൊളിയാണ് കേൾക്കാൻ. ജസ്റ്റ് നമുക്ക് ഗിയർ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ സ്വിഫ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഗിയർ ലിവർ ആയാലും നമുക്ക് സിൽവർ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. ഓടിക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. വൈബ്രേഷൻ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ ഒരു മീറ്റർ തന്നെ ഗിയർ പൊസിഷനൊക്കെ ഉള്ളതുകൊണ്ട് ഏത് ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ള ഒരു ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സ്മൂത്ത് ആണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. തേർഡ് ഗിയറിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചൂടാണ് കൊണ്ട് വണ്ടി ഓടിക്കാൻ. സൂപ്പർ സൗണ്ട്, കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു ഫീല്. കാരണം ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ എനിക്ക് നല്ല അടിപൊളി നേരെയായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അധികം ദൂരം നമുക്ക് ഓടിക്കണ്ട, ജസ്റ്റ് പോയിട്ട് ഇതിന്റെ ഫോണും ഇൻഡിക്കേറ്ററും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം ഇതിന്റെ ഫോണും ഇൻഡിക്കേറ്ററും കൊടുത്തിട്ട് മാറി നമുക്ക് നോർമൽ ഉള്ളൊരു വണ്ടിയിൽ നിന്ന് മാറി മാറിയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. ഫോർത്ത് ഗിയർ കയറുന്നൊന്നും അറിയുന്നേ ഇല്ല. ഫോർത്ത് ഗിയറേല് നമുക്ക് ഞാൻ നോക്കാം. ഫോർത്ത് ഗിയറേല് ഫിഫ്ത്ത് ഗിയറേല് ഞാനിപ്പോ ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഇറക്കാം, എന്നിട്ടും എഞ്ചിൻ ആ ഒരു നോക്കിങ്ങിന് കാര്യങ്ങളൊന്നും വരുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത്രയും സ്മൂത്തായിട്ടൊരു എഞ്ചിനാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്ത് രസമാണ് ഒരു വണ്ടി കൊടുക്കാൻ. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ടൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സൂപ്പറാണ് വണ്ടി, സൂപ്പർ വണ്ടിയാണോ, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഷോക്കിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പോലും കുലുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയുണ്ട്. അതുപോലെ വണ്ടി സിമ്പിളായിട്ട് കയറിയും പോകുന്നുണ്ട്. നല്ല ത്രോട്ടർ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന്. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു വണ്ടി, അതായത് നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ കൂട്ടർ, ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട ഹൈനസ് 350 CC ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുന്ന മാറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ബിഗ് വിങ്ങിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങുവാനോ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. നമുക്കിനി ഇതുപോലുള്ള അടുത്തൊരു അപ്ഡേഷനുമായിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ.